കുട്ടിച്ചേർത്ത്. ഈ ഒരു പേര് കേൾക്കാത്തവരെ ആരും തന്നെ ഉണ്ടാകില്ല. കാരണം തമാശക്കാണെങ്കിലും ആ ഒരു പേര് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഈ കുട്ടിച്ചേർത്ത്? എന്തിനാണ് കുട്ടിച്ചേർത്തിനെ ഉപയോഗിക്കുന്നത്? ഒരാളുടെ ജീവിതത്തിൽ നല്ലതിനു വേണ്ടി മറ്റൊരാളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ തല്ലിക്കൊടുത്തി ആത്മഹത്യ വരെ ചെയ്യിപ്പിക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ് കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തിനെ ഉപാസിക്കുന്നവർ കേരളത്തിൽ ഒരുപാടുണ്ട്. അതിൽ ചിലർ മാത്രമാണ് കുട്ടിച്ചാത്തനെ കൊണ്ട് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം, ഞാനിന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ കുട്ടിച്ചാത്തനെ കുറിച്ചല്ല, മറിച്ച് ഇന്തോനേഷ്യയിലെ കുട്ടിച്ചാത്തനായ തുയിൽ എന്നൊരു ക്രിയേച്ചറെ പറ്റിയാണ്. നിങ്ങളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു അറിവായിരിക്കും ഇത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്ത്യാനോഷ്യക്കാർ എന്തിനാണ് ഈ തുയിലിനെ ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഇതിൻ്റെ നല്ലതും ചീത്തതുമായ വശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി എന്താണ് തുയൽ എന്ന് നോക്കിയാൽ, കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു ചെകുത്താനാണ് തുയൽ. എന്നാലും അപാര ശക്തിയാണ് അതിനുള്ളത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറപ്പുളവാക്കുന്ന രൂപമാണ് ഉണ്ടാവുക. കൂർത്ത ചെവിയും കണ്ണുകൾ ഫുള്ളായും കറുത്ത കളറുമായിരിക്കും ഉണ്ടാവുക. തുയലിനെ അന്നും ഇന്നും ദുർമന്ത്രവാദത്തിനാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഈ ഒരു തുയൽ ഇന്നും ആരുടെയും കണ്ണിൽ പഴയതെ മറഞ്ഞു ജീവിക്കുന്നു എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ അവസാനം കുറച്ച് ഫുട്ടേജുകൾ ഞാൻ കാണിക്കാം. ഇന്തോനേഷ്യക്കാർ വേഗത്തിൽ പണക്കാരനാകാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാനോ ആണ് സാധാരണയായി തുയലിനെ ഉപയോഗിക്കാറുള്ളത്. തുയലിനെ സാധാരണയായി ഒരു പവിത്രമായ രത്നക്കല്ലിലോ മറ്റോ നിർമ്മിച്ച രൂപങ്ങളിൽ അല്ലെങ്കിൽ ഇന്തോനേഷ്യക്കാരുടെ തന്നെ ട്രഡീഷണൽ കത്തികളിലോ ആണ് സൂക്ഷിക്കാറുള്ളത് അല്ലെങ്കിൽ ആവാഹിച്ച് വയ്ക്കാറുള്ളത്. പേ സുഗി ഹാൻ എന്നൊരു പ്രത്യേക മന്ത്രവിധി പ്രകാരമാണ് തുയിലിനെ ആവാഹിക്കുന്നത്. പേ സുഗി ഹാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ആ വ്യക്തി ആ ഒരു ചെകുത്താനമായി ഒരു ഡീൽ വെച്ചിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അവരൊരു പ്രത്യേകമായ ഒരു ത്യാഗം ചെയ്യണം. അതൊരു പക്ഷെ ഒരു നരബലിയായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രത്യേകമായ ഒരു കാര്യം ചെയ്തു കൊടുക്കണം എന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനായാണ് അയാൾ ഇതൊക്കെ ചെയ്തത് അത് നേടിയിരിക്കും എന്നതാണ്. തുയിലിനെ ഒരു കുട്ടിയെ നോക്കുന്നത് പോലെ നോക്കും, അല്ലെങ്കിൽ അത് ആരാണോ അതിനെ കൺട്രോൾ ചെയ്യുന്നത് അയാളെ തന്നെ കൊല്ലുമെന്നതാണ്. മാത്രമല്ല തുയിലുള്ള വീട്ടിൽ വേറെ ഒരു കുട്ടികളോ അല്ലെങ്കിൽ ഗർഭിണി സ്ത്രീയോ ഉണ്ടാവാൻ പാടില്ല. കാരണം അത്തരത്തിലുള്ള സ്ത്രീകളോ ഗർഭിണി സ്ത്രീയോ ഉണ്ടായാൽ കൂടുതൽ ശ്രദ്ധ കുട്ടികളെയും ഗർഭിണി സ്ത്രീയെയും നോക്കാൻ വേണ്ടി ചെലവഴിക്കും. ഇത് തുയലിന് തീരെ ഇഷ്ടപ്പെടില്ല എന്നതാണ്. അതിനാൽ തുയിൽ എന്ത് ചെയ്യും? ആദ്യം കൊല്ലുക കുട്ടികളെയായിരിക്കും, പിന്നെ ഗർഭിണി സ്ത്രീയെയും, പിന്നെ ആ കുടുംബത്തിലെ എല്ലാവരെയും കൊല്ലും എന്നതാണ്. അതായത് ഞാനിരിക്കുന്ന സ്ഥലത്ത് ഞാൻ മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്, എന്നെ മാത്രമായിരിക്കും എല്ലാവരും നോക്കേണ്ടത് എന്നൊരു മെന്റാലിറ്റിയാണ് തുയിലിനുള്ളത്. തുയിലിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടികളാണ്. കുട്ടികളെ കൊന്ന് തിന്നുന്നതാണ് തുയിലിന് ഏറ്റവും ഇഷ്ടം. തുയിലിനെ മൂന്ന് തരത്തിലായി ആവാഹിച്ച് നമ്മുടെ കൺട്രോളിൽ വെക്കാൻ സാധിക്കും. അതിലൊന്ന്, പുതുതായി അബോർട്ട് ചെയ്തെടുക്കുന്ന ഒരു കുട്ടിയുടെ ശരീരത്തിൽ പ്രത്യേക തരമായ ചില ബ്ലാക്ക് മാജിക്കുകളെ ചെയ്ത് ആ ഒരു ശരീരത്തിലേക്ക് തുയിൽ നമുക്ക് ആവാഹിച്ചെടുക്കാം. രണ്ടാമത്തത്, പഴയതും ആൾതാമസമില്ലാത്തതുമായ വീടുകൾ, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഗുഹകൾ എന്നിവിടങ്ങളിൽ പോയി ദുർമന്ത്രവാദങ്ങൾ ചെയ്ത് അവിടെ തുയിലിനെ ആവാഹിച്ചെടുക്കാം. മൂന്നാമതായിട്ട്, ഓൺലൈൻ വഴി തുയിലിനെ വാങ്ങാൻ കിട്ടുമെന്നതാണ്. മാത്രമല്ല വാങ്ങുന്ന ആളുടെ അഡ്രസ്സിലേക്ക് കറക്റ്റായിട്ട് തന്നെ അത് വരും. തുയിലിനെ എങ്ങനെയാണ് പരിപാലിക്കണം എന്നെല്ലാം വ്യക്തമായി എഴുതിയൊരു പുസ്തകവും ആ ഒരു കൊറിയറിനൊപ്പം ഉണ്ടാകുമെന്നതാണ്. സാത്താൻ സേവയും കുട്ടിച്ചാത്തൻ സേവയും എല്ലാം ചെയ്ത് പലരും പല സന്തോഷങ്ങളും നേടിയെടുക്കുന്നുണ്ടെങ്കിലും ചെകുത്താന്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിന്നിട്ടാണ്. എന്നാൽ അതെല്ലാം നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്നും സാത്താനെ വേണ്ടി അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പലതും ത്യജിക്കേണ്ടി വരും എന്നതാണ് യഥാർത്ഥ സത്യം. അതൊക്കെ എന്ന് വേണമെങ്കിലും നഷ്ടപ്പെടാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോസ് എല്ലാം പല ദിവസങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. ഇതിൽ ഏതൊക്കെ സത്യമാണ് ഏതൊക്കെ നുണയാണെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല. കാണുന്നത് നിങ്ങളായിരിക്കണം അതൊക്കെ തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇത്തരത്തിലുള്ള പല അമാനുഷ ശക്തികളും ഭൂമിയിലുണ്ട് എന്നതാണ് സത്യം. ഇത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കാതെ ഇരിക്കും. കാരണം ഭൂമിയിൽ ഇനിയും ഒരുപാട് കണ്ടുപിടിക്കപ്പെടാത്ത പല കാര്യങ്ങളും കിടക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റായ ഡീൽ വിത്ത് ഡെവിൾ എന്നൊരു സബ്ജക്റ്റുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ്. അതുവരെ സീ യു, ബൈ ബൈ.